हाय कूट्टुकारे इन्नत्ते गणित क्लासिलेक्क कडन्नु वन्निरिक्कुन्न एल्ला कूट्टुकार्क्कुम टीचरिन्टे नमस्कारम कूट्टुकार्क्क एल्ला सुखमाणो अध्यापकर् तरुन्न प्रवर्तनंगल एल्लावरुम चेय्युन्नुण्डो एन्ता चेय्तुन्नो मिडुक्कर केट्टो कळिञ्ञ क्लासिले प्रवर्तनंगल कूट्टुकार् पूर्त्तियाक्कियो पूर्त्तियाक्कियल्ले പല 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 സാധനങ്ങൾ വാങ്ങുമ്പോൾ എല്ലാം എത്ര തുകയായി എന്ന് കണ്ടെത്താൻ നമ്മൾ പഠിച്ചു കൂട്ടുകാരുടെ നിത്യജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റില്ലേ ചെയ്തു നോക്കിയോ എല്ലാവരും മിടുക്കരായട്ടോ നല്ല കൂട്ടുകാരാ ഇന്ന് നമുക്ക് വ്യവകലന പ്രക്രിയയുടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം തയ്യാറാണോ എല്ലാവരും റെഡി അല്ലേ രാധയും അമ്മയും അച്ഛനും അമ്മൂമ്മയും അപ്പൂപ്പനും എല്ലാം ഒരു വീട്ടിലാണ് കൂട്ടുകുടുംബ സാഹചര്യത്തിലാണ് ജീവിച്ചു വരുന്നത് രാധയ്ക്ക് അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും കൂടെ താമസിക്കാൻ വളരെ ഇഷ്ടമാണ് അമ്മൂമ്മ സാധനം വാങ്ങാൻ പോകുമ്പോൾ രാധയെ കൂട്ടിക്കൊണ്ടുപോകാറുണ്ട് രാധയുടെ വീട്ടിനടുത്ത് ഒരു പലചരക്ക് കടയുണ്ട് അവിടെ നിന്ന് സാധനം വാങ്ങിയിട്ട് പെൻഷൻ വാങ്ങുമ്പോഴാണ് അമ്മൂമ്മ എല്ലാ മാസവും അവിടെ കാശ് നൽകുന്നത് രാധയും കൂട്ടാറുണ്ട് അമ്മൂമ്മ കാശ് നൽകാൻ പോകുമ്പോൾ കൂട്ടുകാരൻ സാധനം വാങ്ങാൻ പോവാറില്ലേ പോകാറുണ്ടല്ലേ അങ്ങനെ ഒക്ടോബർ മാസം അമ്മൂമ്മയുടെ പെൻഷൻ കിട്ടി പെൻഷൻ തുക എത്രയായിരുന്നു എന്ന് കൂട്ടുകാർക്ക് അറിയണോ 9865 രൂപ എത്രയാണ് കൂട്ടുകാരെന്ന് പറഞ്ഞേ 9865 രൂപ ദാ നോക്കിയേ കൂട്ടുകാർ കണ്ടോ 9865 രൂപ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി ഇതിൽ എത്ര ആയിരങ്ങളാണ് ഉള്ളത് ഈ സംഖ്യയിൽ എത്ര ആയിരങ്ങളുണ്ട് ആയിരത്തിന്റെ സ്ഥാനത്തെ സംഖ്യ ഏതാണ് കൂട്ടുകാരൊന്ന് പറഞ്ഞേ അതെ 9 9 ആയിരങ്ങളാണ് ഉള്ളത് അല്ലേ ആയിരത്തിന്റെ സ്ഥാനത്തെ സംഖ്യയും 9 ആണ് അങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കിയത് അപ്പോൾ ടീച്ചർ ഒന്ന് ചോദിക്കട്ടെ 100ന്റെ സ്ഥാനത്തെ അക്കം എത്രയാണ് ഒന്ന് കണ്ടുപിടിച്ചേ കൂട്ടുകാരെ ശരിയാണ് 8 100ന്റെ സ്ഥാനത്തെ അക്കം എത്രയാണ് 8 10ന്റെ സ്ഥാനത്തെ അക്കമോ 6 ശരിയാണ് 1ന്റെ സ്ഥാനത്തെ അക്കമോ 5 ടീച്ചർ കൂട്ടുകാരോട് ആദ്യമേ പറഞ്ഞു അമ്മൂമ്മയുടെ പെൻഷൻ വാങ്ങുമ്പോഴാണ് പലചരക്ക് കടയിൽ കാശ് കൊടുക്കുന്നത് എല്ലാ മാസവും രാധയുടെ അമ്മൂമ്മ അങ്ങനെയാ ചെയ്യുന്നത് ഒക്ടോബർ മാസത്തിലും അമ്മൂമ്മയ്ക്ക് പെൻഷൻ വന്നപ്പോൾ അമ്മൂമ്മ പലചരക്ക് കടയിലെ കാശ് കൊടുത്തു തീർക്കാനായി തീരുമാനിച്ചു
ഒക്ടോബർ മാസത്തിൽ സാധനം വാങ്ങിയ വകയിൽ അമ്മുമ്മയ്ക്ക് കാശ് കൊടുക്കേണ്ടതായിട്ട് വന്നത് എത്ര രൂപയാണെന്ന് കൂട്ടുകാർക്ക് അറിയണോ? 4500 രൂപയാണ് അമ്മുമ്മയ്ക്ക് കടയിൽ കൊടുക്കേണ്ടതായി വന്നത്. 4500 രൂപ കൂട്ടുകാരെ നോക്കിയേ, 4500 രൂപ അമ്മുമ്മ പലചരക്ക് കടയിൽ കൊടുത്തു. ഈ സംഖ്യയിൽ 1000-ന്റെ സ്ഥാനത്ത് ഏതക്കമാണ്? 4 ശരിയാണ്. 100-ന്റെ സ്ഥാനത്തെ അക്കമോ? 5. പിന്നെ 10-ന്റെ സ്ഥാനത്തും 1-ന്റെ സ്ഥാനത്തും 0 അല്ലേ? അപ്പോൾ 4500 രൂപയാണ് പലചരക്ക് കടയിൽ അമ്മുമ്മ ഒക്ടോബർ മാസം നൽകിയത്. അപ്പോൾ കൂട്ടുകാരെ, രാധയ്ക്കൊരു സംശയം. 9865 രൂപ അമ്മുമ്മയ്ക്ക് പെൻഷൻ കിട്ടി. അതിൽ 4500 രൂപ പലചരക്ക് കടയിലേക്ക് കൊടുത്തു. ബാക്കി എത്ര രൂപയാവും അമ്മുമ്മയുടെ കയ്യിൽ ഉണ്ടാവുക? അമ്മുമ്മയോട് തന്നെ രാധ ചോദിച്ചു, അമ്മുമ്മേ, ഇനി എത്ര രൂപ അമ്മുമ്മയുടെ കൈവശമുണ്ട്? അമ്മുമ്മ പറഞ്ഞു, നമുക്ക് നോക്കാം. എത്ര രൂപയാണ് അമ്മുമ്മയുടെ കൈവശമുള്ളതെന്ന് കണ്ടുപിടിക്കാലോ, നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിച്ചാലോ. കൂട്ടുകാർ തയ്യാറാണോ? ചെയ്തു നോക്കാമോ? ശരി കൂട്ടുകാരെ, രാധയുടെ അമ്മുമ്മയ്ക്ക് പെൻഷൻ എത്ര രൂപയാ കിട്ടിയത്? നമ്മൾ നേരത്തെ പറഞ്ഞു, അതെ, 9865 രൂപ അല്ലേ? 9865 രൂപയാണ് രാധയുടെ അമ്മുമ്മയ്ക്ക് പെൻഷൻ തുകയായി കിട്ടിയത്. ഇതിൽ രാധയുടെ അമ്മുമ്മ എത്ര രൂപയാണ് പലചരക്ക് കടയിലേക്ക് കൊടുത്തത്? അതെ, 4500 രൂപ കൊടുത്തു. 4500 രൂപ പലചരക്ക് കടയിലേക്ക് കൊടുത്തു അല്ലേ? അപ്പോൾ ബാക്കി എത്ര രൂപയാണ് രാധയുടെ അമ്മുമ്മയുടെ കൈവശം ഇനി ഉള്ളത് എന്നാണ് നമുക്ക് കാണേണ്ടത്. അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത് കൂട്ടുകാരെന്ന് പറഞ്ഞേ. അതെ, 9865 നിന്നും 4500 രൂപ കുറയ്ക്കണം അല്ലേ? വ്യവകലനമാണ് ചെയ്യേണ്ടത്. അപ്പോ നമുക്ക് വ്യവകലന ചിഹ്നമിടാം. 9865 നിന്നും 4500 രൂപ കുറയ്ക്കാം. എത്ര കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. 1-ന്റെ സ്ഥാനത്തെ സംഖ്യകളൊന്ന് നോക്കിയേ, 5 0 അല്ലേ? അപ്പോ 5-ൽ നിന്ന് 0 മാറ്റിയാൽ എത്രയാണ് സംഖ്യ? അതെ, 5 തന്നെയാണ്. 5. 10-ന്റെ സ്ഥാനത്തോ കൂട്ടുകാരൊന്ന് നോക്കി പറഞ്ഞേ, 6 0 ആറിൽ നിന്നും 0 മാറ്റണം. അപ്പോൾ എത്രയാ സംഖ്യ? അതെ, 6 തന്നെയാണ്. വീണ്ടും നമ്മൾ 100-ന്റെ സ്ഥാനത്തെ സംഖ്യകൾ നോക്കുകയാണ്. 100-ന്റെ സ്ഥാനത്തെ സംഖ്യകൾ എത്രയാണ്? 100-ന്റെ സ്ഥാനത്ത് 8 5 ഉള്ളത്. അപ്പോൾ 8-ൽ നിന്ന് 5 കുറയ്ക്കണം അല്ലേ? കൂട്ടുകാരെന്ന് പറഞ്ഞേ, 8-ൽ നിന്നും 5 കുറച്ചാൽ
എത്രയാണ് നമുക്ക് കിട്ടുക? ആ നോക്കിക്കോ, എട്ടിൽ നിന്ന് അഞ്ച് കുറയ്ക്കണം അല്ലേ? അഞ്ച് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? എട്ടിൽ നിന്ന് എട്ട്, ഏഴ്, ആറ്, അഞ്ച്, നാല്. മാറ്റി ബാക്കി എത്രയാണ്? നാലിന്റെ പുറകെ മൂന്നാണല്ലേ. അപ്പോ എട്ടിൽ നിന്ന് അഞ്ച് മാറ്റിയാൽ നമുക്ക് മൂന്ന് കിട്ടും. അത് ശരിയാണോ നമുക്കൊന്ന് നോക്കാമോ? നമ്മളിത് എട്ട് വരകൾ ഇവിടെ വരയ്ക്കുന്നു. എട്ട് വരകൾ ടീച്ചർ വരച്ചു, അതിൽ ടീച്ചർ അഞ്ചെണ്ണം വെട്ടി മാറ്റി. ബാക്കി എത്രയാ ഉള്ളത് വരകൾ? ഒന്ന്, രണ്ട്, മൂന്ന്. അപ്പൊ നമ്മൾ കണ്ടെത്തിയത് ശരിയാണല്ലേ കൂട്ടുകാരെ? മൂന്നാണ് കിട്ടിയത്. ഇതുപോലെ ആയിരത്തിന്റെ സ്ഥാനത്തെ അക്കങ്ങൾ ഒന്ന് കുറച്ച് പറഞ്ഞേ കൂട്ടുകാരെ. ഒമ്പതിൽ നിന്ന് നാല് കുറച്ചാൽ എത്രയാണ് കിട്ടുക? ഒമ്പതിൽ നിന്ന് നാല് കുറയ്ക്കണം, നാല്. ഒന്ന് കുറച്ച് കൂട്ടുകാരൊന്ന് പറഞ്ഞേ. ഒമ്പത്, എട്ട്, ഏഴ്, ആറ്. മാറ്റി ബാക്കി എത്രയാണ്? അഞ്ചാണുള്ളത്. അഞ്ച്. അപ്പൊ നമുക്ക് അമ്മൂമ്മയുടെ കയ്യിലുള്ള കാശ് എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തി. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നോക്കിയേ, 5365 രൂപയാണ് അമ്മൂമ്മയുടെ കയ്യിൽ ബാക്കി പെൻഷനായി ഉള്ളത്. ഇനി നമുക്ക് ഈ കിട്ടിയ തുക ശരിയാണോ എന്ന് അറിയണ്ടേ? നമുക്ക് നോക്കാമോ? 9865 രൂപ പെൻഷൻ കിട്ടിയതിൽ 4500 രൂപ പലചരക്ക് കടയിൽ കൊടുത്തു. ബാക്കി അമ്മൂമ്മയുടെ കയ്യിലുള്ളതാണ് 5365 രൂപ. അപ്പോൾ ഈ 5365 പലചരക്ക് കടയിൽ കൊടുത്ത 4500 രൂപയും കൂടെ കൂട്ടിയാൽ അമ്മൂമ്മയുടെ പെൻഷൻ തുക കിട്ടണം. അങ്ങനെയെങ്കിൽ നമ്മൾ കണ്ടെത്തിയ ഈ തുക ശരിയാണ്. കൂട്ടുകാർക്ക് മനസ്സിലായോ? ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞു തരാം. അമ്മൂമ്മയുടെ കയ്യിൽ ബാക്കിയുള്ള 5365 രൂപയും പലചരക്ക് കടയിൽ കൊടുത്ത 4500 രൂപയും കൂടെ കൂട്ടിയാൽ അമ്മൂമ്മയ്ക്ക് കിട്ടിയ പെൻഷൻ തുക കിട്ടണം. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടിയാൽ, നമ്മൾ കണ്ടെത്തിയ ഈ തുക ശരിയാണ്. നമുക്കൊന്ന് നോക്കാലോ, ഇതൊന്ന് കൂട്ടി നോക്കാലോ. നമുക്കപ്പോ തയ്യാറാണോ എല്ലാരും? ദേ അഞ്ചിന്റെ കൂടെ 0 കൂട്ടിയാൽ എത്രയാണ്? 5 തന്നെയാണ് അല്ലേ. അടുത്ത് 6ന്റെ കൂടെ 0 കൂട്ടിയാൽ 6 തന്നെ. 3ന്റെ കൂടെ 5 കൂട്ടിയാൽ എത്രയാണ്? എത്രയാണ്? അതേ, 8. വീണ്ടും 5ന്റെ കൂടെ 4 കൂട്ടിയാൽ എത്ര? 9. അപ്പോ നമുക്ക് 9865 തന്നെ കിട്ടിയല്ലേ. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ ഈ തുക ശരിയാണ്. കൂട്ടുകാർക്ക് മനസ്സിലായോ? നമ്മൾ കണ്ടെത്തിയ തുക, ബാക്കി തുക പെൻഷനിൽ നിന്നും അമ്മൂമ്മയുടെ കൈവശമുള്ള തുക നമ്മൾ കണ്ടെത്തിയത് ശരിയാണ്, 5365. കൂട്ടുകാർ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതുപോലെ ഒന്ന് ചെയ്യാമോ? എല്ലാവരും ചെയ്യണേ. കൂട്ടുകാരെല്ലാവരും നോട്ട്ബുക്കിൽ കുറിച്ചോ? കൂട്ടുകാർക്ക് ഇതുപോലെ
സംഖ്യയാണോ കിട്ടിയത്? ആ പ്രവർത്തനം എല്ലാവരും ചെയ്തു കഴിഞ്ഞോ? ആ ചെയ്തു കഴിഞ്ഞു അല്ലേ, മിടുക്കരാ. ഇതുപോലെ നമുക്ക് അടുത്തൊരു പ്രവർത്തനം കൂടെ ചെയ്തു നോക്കിയാലോ. വിക്ടോറിയ ഹൈസ്കൂളിലെ കുട്ടികളെ കുറച്ചുപേരെ ശിശുദിന റാലിക്കായി കൊണ്ടുപോയി. ശിശുദിന റാലി കഴിഞ്ഞു വരുമ്പോൾ അവർക്ക് ചപ്പാത്തിയും കുറുമക്കറിയും കൊടുക്കാനും പി ടി എ അംഗങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ 4345 ചപ്പാത്തി ഉണ്ടാക്കി. എത്രയാണ്? 4345 ചപ്പാത്തി ഉണ്ടാക്കി. അതിൽ 3215 ചപ്പാത്തികൾ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്ക് കൊടുത്തു. യു പി ക്ലാസ്സുകളിലെയും കുറച്ച് കുട്ടികൾ റാലിക്ക് പങ്കെടുത്തു. ബാക്കി, അതായത് 3215 ചപ്പാത്തികൾ ഹൈസ്കൂൾ വിഭാഗത്തിന് കൊടുത്ത ബാക്കി ചപ്പാത്തികളാണ് യു പി വിഭാഗം കൂട്ടുകാർക്കായി കൊടുത്തത്. എത്ര എണ്ണം ആവും യു പി കുട്ടികൾക്കായി നൽകിയത്? കൂട്ടുകാർക്ക് കണ്ടെത്താമോ? കൂട്ടുകാരെ നോക്കിയേ, വിക്ടോറിയ ഹൈസ്കൂളിൽ എത്ര ചപ്പാത്തികളാണ് ആകെ ഉണ്ടാക്കിയത്? 4345 ചപ്പാത്തികൾ ഉണ്ടാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിന് റാലി കഴിഞ്ഞു വന്നപ്പോൾ എത്ര ചപ്പാത്തികളാണ് കൊടുത്തതെന്ന് നമ്മൾ കണ്ടെത്തി. എത്ര എണ്ണമാണ് കൊടുത്തത്? അതെ, 3215 ചപ്പാത്തികൾ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായി കൊടുത്തു. എന്നാൽ ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് യു പി വിഭാഗം കുട്ടികൾക്ക് എത്ര ചപ്പാത്തികളാണ് കൊടുത്തതെന്ന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് കൂട്ടുകാരെ? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. എന്താണ്? ആകെ ചപ്പാത്തിയിൽ നിന്നും ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായി നൽകിയ ചപ്പാത്തികൾ കുറച്ചാൽ നമുക്ക് യു പി വിഭാഗം കുട്ടികൾക്ക് എത്ര ചപ്പാത്തികൾ കൊടുത്തു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ആകെ ഉണ്ടാക്കിയ ചപ്പാത്തികൾ 4345. അതിൽ നിന്നും ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായി നൽകിയ ചപ്പാത്തികളുടെ എണ്ണം 3215. അത് കുറച്ചാൽ യു പി വിഭാഗം കുട്ടികൾക്ക് നൽകിയ ചപ്പാത്തികളുടെ എണ്ണം നമുക്ക് ലഭിക്കും. നോക്കാം, ഒന്നിന്റെ സ്ഥാനത്തെ അക്കങ്ങൾ 5 5 തന്നെയാണ്. അപ്പോ 5 5 തന്നെ കുറച്ചാൽ എത്ര കിട്ടും കൂട്ടുകാരെ? അതെ, 0 ആണല്ലേ. പിന്നെ 10 സ്ഥാനത്തെ അക്കങ്ങൾ ഒന്ന് നോക്കിയേ. 10 സ്ഥാനത്ത് 4 1 ആണ്. അപ്പോ 4 ൽ നിന്ന് 1 കുറയ്ക്കുകയാണെങ്കിൽ എത്ര കിട്ടും? അതെ, 3 കിട്ടും. വീണ്ടും 100 സ്ഥാനത്തെ അക്കങ്ങൾ ഒന്ന് നോക്കാം നമുക്ക്. ശ്രദ്ധിച്ചേ കൂട്ടുകാരെ, 3 ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാണ്? 1. 1000 സ്ഥാനത്തോ 4 ൽ നിന്ന് 3 കുറയ്ക്കണം അല്ലേ. 4 ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാ? 1. അപ്പോ യു പി വിഭാഗം കുട്ടികൾക്കായി എത്ര ചപ്പാത്തികളാണ് നൽകിയത്? 1130 ചപ്പാത്തികൾ നൽകി അല്ലേ കൂട്ടുകാരെ. നമുക്ക് കിട്ടിയ ഈ സംഖ്യ ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാമോ? നമ്മൾ നേരത്തെ കണ്ടെത്തി യു പി വിഭാഗം കുട്ടികൾക്ക് നൽകിയ ചപ്പാത്തികളുടെ കൂടെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്ക് നൽകിയ ചപ്പാത്തികളുടെ എണ്ണം കൂട്ടിയാൽ ആകെയുള്ള ചപ്പാത്തികളുടെ എണ്ണം കിട്ടും. നമുക്കൊന്ന് കൂട്ടി നോക്കാവോ? തയ്യാറാണോ എല്ലാരും? അപ്പൊ നോക്കാം, 1130 കൂടെ 3215
കൂട്ടണം. നമുക്കൊന്ന് കൂട്ടി നോക്കാമോ? ആ ഒന്നിന്റെ സ്ഥാനത്ത് എത്രയാണ്? അഞ്ചിന്റെ കൂടെ പൂജ്യം കൂട്ടിയാൽ അഞ്ച് തന്നെയാണ് അല്ലേ? കൂട്ടുകാരെ, നമ്മൾ കണ്ടെത്തിയത് ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാമോ? നമ്മൾ നേരത്തെ മനസ്സിലാക്കിയല്ലേ യു പി സ്കൂളിൽ അല്ലെങ്കിൽ യു പി സ്കൂളിലെ കുട്ടികൾക്ക് നൽകിയ ചപ്പാത്തികളുടെ എണ്ണത്തിനോടൊപ്പം ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികൾക്ക് നൽകിയ ചപ്പാത്തികളുടെ എണ്ണം കൂട്ടിയാൽ ആകെയുള്ള ചപ്പാത്തികളുടെ എണ്ണം നമുക്ക് കിട്ടും. നമുക്കൊന്ന് നോക്കിയാലോ? നമുക്ക് യു പി വിഭാഗം കുട്ടികൾക്ക് നൽകിയത് 1130 ചപ്പാത്തികൾ, അതിനോടൊപ്പം 3215 ചപ്പാത്തികൾ കൂടെ നമ്മൾ കൂട്ടുകയാണ്. അതായത് ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്ക് നൽകിയ ചപ്പാത്തികളുടെ എണ്ണം കൂടെ കൂട്ടുകയാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒന്നിന്റെ സ്ഥാനത്ത് 5 തന്നെയാണ് അല്ലേ? ഒന്നിന്റെ സ്ഥാനത്ത് 5 തന്നെയാണ്. 10ന്റെ സ്ഥാനത്തോ? 4. 3 ഒന്നും കൂടെ കൂട്ടിയാൽ 4. 100ന്റെ സ്ഥാനത്തോ? അതെ, ഒന്നിന്റെ കൂടെ 2 കൂട്ടിയാൽ 3 കിട്ടി. 1000ന്റെ സ്ഥാനത്തോ? 3 ഒന്നും കൂടെ കൂട്ടിയപ്പോൾ 4 കിട്ടി. കണ്ടോ, 4345 നമുക്ക് കിട്ടി. അത് തന്നെയാണ് ഇവിടെ സ്കൂളിൽ ആകെ ഉണ്ടാക്കിയ ചപ്പാത്തികളുടെ എണ്ണവും. അപ്പോൾ നമ്മൾ ചെയ്ത ക്രിയ ശരിയാണല്ലേ കൂട്ടുകാരെ? എല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാവരും ഇത് നോട്ട്ബുക്കിൽ ചെയ്തു നോക്കണേ. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിച്ച പ്രവർത്തനങ്ങളുടെ കുറച്ച് വർക്ക്ഷീറ്റുകൾ ചെയ്തു നോക്കിയാലോ? എല്ലാവരും തയ്യാറാണോ? നമുക്ക് ചെയ്യാം. ശരി കൂട്ടുകാരെ, ആദ്യത്തെ വർക്ക്ഷീറ്റ് ഇതാണ്. നമുക്കൊന്ന് നോക്കാമോ? ദാ 8636 -4210 നോക്കിയേ കൂട്ടുകാരെ, രണ്ട് സ്ഥാനങ്ങളുടെ അക്കങ്ങൾ ടീച്ചർ എഴുതിയിട്ടില്ല. കൂട്ടുകാർ ഈ ക്രിയ ചെയ്ത് ആ അക്കങ്ങൾ പൂർത്തീകരിച്ച് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണേ. ചെയ്യില്ല എല്ലാരും, ഈ രണ്ട് സംഖ്യകളുടെയും തുക കൂട്ടുകാർ കണ്ടെത്തണം. വിട്ടുപോയവ പൂരിപ്പിച്ച് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും വേണം. കൂട്ടുകാരെ, രണ്ടാമത്തെ വർക്ക്ഷീറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. 3 ദിവസത്തെ പഠനയാത്രയുടെ ഭക്ഷണത്തിനായി 8540 രൂപയാണ് കണക്കാക്കിയിരുന്നത്. ആദ്യ ദിവസത്തെ ഭക്ഷണത്തിന് 2326 രൂപ ചെലവായി. ബാക്കി എത്ര രൂപയുണ്ട് കൂട്ടുകാർക്ക് കണ്ടെത്താമോ? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 8540 നിന്നും 2326 രൂപ കുറയ്ക്കണം. കുറച്ച് കിട്ടുന്ന തുക ഇവിടെ എഴുതി ഈ വർക്ക്ഷീറ്റ് നിങ്ങൾ പൂരിപ്പിക്കില്ലേ? ഇത് പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുകയും വേണം കേട്ടോ. ചെയ്യില്ലേ എല്ലാരും? എല്ലാവരും ചെയ്യണേ. 3ാമത്തെ വർക്ക്ഷീറ്റ് നിങ്ങൾക്കായി ദാ ടീച്ചർ നൽകിയിട്ടുണ്ട്. സഹോദര സമാജം തങ്ങളുടെ പരിധിയിൽ വരുന്ന കുട്ടികൾക്ക് നോട്ട് ബുക്കുകൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. 5510 നോട്ട് ബുക്കുകൾ വാങ്ങി. 3225 ബുക്കുകൾ ആദ്യ ദിവസം വിതരണം ചെയ്തു. ബാക്കി എത്ര ബുക്കുകളാണ് അവരുടെ കൈവശമുള്ളത് കൂട്ടുകാർക്ക് കണ്ടെത്തിക്കൂടെ? കൂട്ടുകാർ, ഈ വർക്ക്ഷീറ്റും പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണേ. എല്ലാവരും ഈ വർക്ക്ഷീറ്റുകൾ പൂർത്തിയാക്കണേ. നമ്മുടെ നിത്യജീവിതത്തിന് വളരെ അധികം ആവശ്യമായി വരുന്ന വ്യവകലന പ്രക്രിയയാണ് നാം ഇന്ന് പരിചയപ്പെട്ടത്. എല്ലാ കൂട്ടുകാരും നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. ഇന്ന് ക്ലാസ് കേട്ടിരുന്ന ടീച്ചറിന്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നന്ദി.
നമസ്കാരം.